ഹായ് ദോസ് നമസ്കാര് അവതാർ നാട്ടുകൂടെ നിന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആരോഗ്യകരമായ ശാരീരിക ബന്ധത്തിന് കുറച്ച് രഹസ്യ ആയുധങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒപ്പം ആവോളം അസലെല്ലാം പറയാൻ ഒരു ലൈസൻസും പ്രിയമുള്ളവരെ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം തുറന്നെഴുതുകയും വേണമെന്ന സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ആരോഗ്യകരമായ ശാരീരിക ബന്ധം കുടുംബജീവിതത്തിലെ ഒരു ടോണിക്കാണ് അത് കൃത്യതയോടെ റെഗുലറായി വൈവിധ്യത്തോടെ ബോറടിപ്പിക്കാതെ പുതുമയോടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ എഴുപത്തിയഞ്ച് ശതമാനം നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാം ഭാര്യ ഭർത്താക്കന്മാർ ആരോഗ്യകരമായ ശാരീരിക ബന്ധം നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹാനന്തരം ലൈംഗിക ബന്ധത്തെപ്പറ്റി സൂചന നൽകുവാൻ പങ്കാളികൾക്കിടയിൽ രഹസ്യ വാക്ക് അല്ലെങ്കിൽ കോഡ് വേർഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു രസമുള്ള ഏർപ്പാടാണ് മറ്റാർക്കും അറിയാതെ സംസാരിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും ഇത് വഴിവെക്കുന്നു തന്നെയുമല്ല അതൊരു രസം കൂടിയാണ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് പോലും ഇത് ഉപയോഗിക്കാം ഉദാഹരണം പൂ പറച്ചാലോ ഒരു ഡബിൾ സ്ട്രോങ് കാപ്പി പിടിച്ചാലോ ഇന്ന് ബാഹുബലി കാണണം ഇടിയേ തേനിരുപ്പുണ്ടോ എന്നും മറ്റും കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും സംസാരിക്കാം തനിയുമല്ല ഒരു മുന്നൊരുക്കത്തിൻ്റെ വിദ്യുത് പ്രവാഹം ശരീരത്തിലും മനസ്സിലും ഉണ്ടാവും പങ്കാളിയുടെ ലൈംഗിക ബന്ധത്തിനുള്ള മോഹമുണർത്തുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഷ തിരിച്ചറിയുക തിരിച്ചറിയാത്ത സന്ദർഭങ്ങളും തിരിച്ചറിഞ്ഞ സന്ദർഭങ്ങളും പരസ്പരം പറയുക ഇണയുടെ ഏത് ലൈംഗിക സന്ദേശമാണ് തനിക്ക് പ്രചോദനവും ആഹ്ലാദവും നൽകിയതെന്ന് പറയുക സംശയമോ തെറ്റിദ്ധാരണയോ ഉണ്ടാക്കുന്ന ശരീര സന്ദേശങ്ങളെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും കുറിച്ചും തുറന്ന് സംസാരിക്കുക തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അടയാളങ്ങൾക്ക് പകരം കൂടുതൽ വൈകാരികത അറിയിക്കുന്നവ ഉപയോഗിക്കുക ലൈംഗിക ബന്ധത്തിന് ഇണകൾ തമ്മിലുള്ള ക്ഷണവും സ്വീകരണവും ആസ്വാദനവും വൈകാരിക ഘടകങ്ങളോടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇണയുടെ ലൈംഗിക മോഹം തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും സ്വാഭാവികമായ കാരണത്താൽ ബന്ധം പുലർത്താൻ സാധിക്കാതെ പോവുകയാണെങ്കിൽ ആ കാര്യം തുറന്നു പറയുക എന്തുകൊണ്ടാണിപ്പോൾ ഇത് സാധിക്കാതെ പോകുന്നത് എന്നതിൻ്റെ കാരണം അറിയിക്കുക തൽക്കാലം അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന നേരം വേണ്ട വയ്യ പറ്റില്ല ഇതിൽ അവരെ പണിയൊന്നുമില്ലേ ഇത് മാത്രമേ ചിന്തയുള്ളൂ ഇപ്പം വല്ലാതെ കൂടുന്നുണ്ടോ കേട്ടോ തുടങ്ങിയ പ്രതികരണങ്ങൾ ഒഴിവാക്കുക എന്തുകൊണ്ട് നാളെ ആയിക്കൂടാ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാവാം എന്താ രാവിലേക്ക് മാറ്റിവെച്ചാൽ എന്താ രാത്രി സന്തോഷത്തോടെ ആയാലോ തുടങ്ങിയ പ്രസ്താവനകളിലൂടെ ഇണയുടെ സമ്മതം കൂടി ലഭിക്കാൻ ശ്രമിക്കുക അതൊന്ന് ചേർന്ന് നിന്നിട്ടോ ഒന്ന് വട്ടം ചുറ്റി പിടിച്ചോ പറയുകയാണെങ്കിൽ പങ്കാളിക്ക് നിങ്ങളോട് സ്നേഹം കൂടുകയുള്ളൂ ആഹ്ലാദകരമായ ലൈംഗിക ബന്ധം ചുറ്റുവട്ടത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ലൈംഗിക ബന്ധത്തിന് ആഹ്ലാദകരമായ തുടക്കമാവാൻ ഇണ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാവുന്നതാണ് പ്രിയപ്പെട്ട ഗാനത്തിൻ്റെ ഈരടികൾ പതുക്കെ മൂളുക പ്രണയാതുര ഗാനങ്ങൾ കേൾപ്പിക്കുക മുറിയിൽ അലങ്കരിക്കുന്ന പൂവിൻ്റെ സാന്നിധ്യം മുറിയിലെ ഗന്ധം കിടക്കവിരിപ്പ് തുടങ്ങിയ ഘടകങ്ങൾ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സഹായിക്കും ലൈംഗിക ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആഹ്ലാദം ഏറെ വൈകാതെയെങ്കിലും അറിയിക്കുക ലൈംഗിക ബന്ധത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ തനിക്ക് ആഹ്ലാദമേറെ നൽകിയ സന്ദർഭങ്ങൾ വാക്കുകൾ തുടങ്ങിയവ പരസ്പരം പറയുക ലൈംഗിക അഭിലാഷങ്ങളുടെ ശരീര സൂചനകൾക്ക് പങ്കാളികൾക്കിടയിൽ മാറ്റങ്ങൾ വരുന്നത് പരസ്പരം പങ്കുവയ്ക്കുക പങ്കാളിയുടെ സ്വഹാര്യതയിൽ അശ്ലീലം പറയുന്നത്ര ഭയങ്കര രസമുള്ള ആനന്ദം പകരുന്ന ഒരു ഏർപ്പാട് വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഉദാഹരണത്തിന് അശ്ലീലമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നിൻ്റെ മുലകൾ നല്ല ചെന്തെങ്കിൻ്റെ കരിക്ക് പോലെയാണ് വെട്ടിക്കുടിക്കാൻ തോന്നുക എന്നും മറ്റും പറയുന്നത് ഇണയിൽ വികാര വിസ്ഫോടനം സൃഷ്ടിക്കും ഒപ്പം തൻ്റെ അഴകളവുകളുടെ അംഗീകാരമായും അവൾക്ക് തോന്നും അവളൊരു പൂവായി വിടരുന്നത് നമുക്ക് നോക്കി നിൽക്കാം കാണാം ധൈര്യമായി പരീക്ഷിക്കാം പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടാത്തവർ ആരാണ് ഇനി പെണ്ണ് തൻ്റെ ആണുരുത്തിനോട് ഇങ്ങനെയും പറയാം കള്ളൻ ഓലക്കയും കൊണ്ട് നടക്കുക ഇതെന്താ ഉരുല്ല എന്ന വിചാരം ഇത് കേട്ടാൽ അവൻ രണ്ടടി പൊങ്ങും നെഞ്ചു വിരിക്കും തൻ്റെ ആണന്ദത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണിത് തന്നെയുമല്ല ഇത്തരം സംസാരങ്ങൾ പങ്കാളികൾക്കിടയിൽ വല്ലാത്തൊരു ഊഷ്മള ബന്ധം സൃഷ്ടിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നല്ലപാധയുടെ രഹസ്യ കുടങ്ങൾ ആരും കാണാതെ മെല്ലെ ഒന്ന് അമർത്തി നോക്കിക്കോളൂ അല്ലെങ്കിൽ ചന്തയിലൊന്ന് പിടിച്ചോളൂ ഇതൊക്കെ അവളുടെ ഗൂഢാസ്വാദനത്തിൻ്റെ കൃത്രിമ ദേഷ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാണാം ഇതൊക്കെ ഒരുപാട് രസം പകരുകയും സ്ട്രെസ്സും ടെൻഷനും പിണക്കങ്ങളൊക്കെ മാറ്റാനും കഴിയുന്ന ദിവ്യ ഔഷധങ്ങളിൽ പെടുന്നവയാണ് ഒപ്പം ലൈംഗിക ആസ്വാദനത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും പ്രായത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ആഹ്ലാദം തരുന്ന നേരങ്ങൾക്കും ഘടകങ്ങൾക്കും വരുന്ന മാറ്റങ്ങളും പരസ്പരം പറഞ്ഞറിയിക്കുക അവ തിരിച്ചറിഞ്ഞ് ഇണയെ കൂടുതൽ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കുക നല്ല ജീവിത പങ്കാളിയാകാൻ ഉന്നത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിപാണ്ഡിത്യമോ ഒന്നും വേണ്ടതേയില്ല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വകതിരിവും തെറ്റിദ്ധാരണകൾ അപ്പോൾ തന്നെ മാറ്റി മുന്നോട്ട് പോകാനുള്ള മനോഭാവമാണ് വേണ്ടത് അനധകരമായ ലൈംഗിക ബന്ധം കിടപ്പറയിൽ വച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല അതിന് മുന്നിൽ ഘടകങ്ങളുടെയും സന്ദർഭങ്ങളുടെയും സ്വാധീനമുണ്ട് അതറിഞ്ഞ് പെരുമാറുമ്പോൾ ബന്ധം ആത്മബന്ധത്തിന് വഴിയൊരുക്കുന്ന ഒരു മാർഗ്ഗം കൂടിയാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ ശുക്രിയ ഫിയർ സെറൂമില്ലെങ്കി ബബായ്